നാഷണൽ കോൺഫറൻസ്. കോൺഗ്രസ് സഖ്യം, ഇന്ത്യ സഖ്യം 55 സീറ്റിൽ മുന്നിലാണ്. ബി ജെ പി 17 സീറ്റിൽ. ഇപ്പോൾ പി ഡി പി 2 സീറ്റിലേക്ക്, മെഹബൂബ മുഫ്തിയുടെ നേതൃത്വത്തിലുള്ള പി ഡി പി 2 സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പി ഡി പി സഖ്യമാണ് അധികാരത്തിലെത്തിയത്. അന്ന് ബി ജെ പിക്കൊപ്പം ചേർന്ന് സർക്കാർ രൂപീകരിക്കുകയായിരുന്നു പി ഡി പി. 5 വർഷം തികയ്ക്കും മുമ്പ് തന്നെ ആ സഖ്യം പിരിഞ്ഞുവെങ്കിലും ഇന്നിപ്പോൾ നാഷണൽ കോൺഫറൻസ്, കോൺഗ്രസ് സഖ്യം, ഇന്ത്യ സഖ്യം 55 സീറ്റിലേക്ക് ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. 90 നിയമസഭയിൽ സാധാരണഗതിയിൽ 46 സീറ്റിൽ വിജയിക്കാനായാൽ സർക്കാർ രൂപീകരിക്കാനാവും. പക്ഷേ ഇവിടെ 5 സീറ്റിൽ നോമിനേഷനുണ്ട്. ലഫ്റ്റനന്റ് ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാമെന്നാണ് ജമ്മു ആൻഡ് കശ്മീർ റീഓർഗനൈസേഷൻ ആക്ടിൽ പറയുന്നത്. അതിലെ 2023 ഭേദഗതി അനുസരിച്ചാണ് അത് 5 ഉയർന്നത്. 2019 2 ഇനി 95 48 സീറ്റ് എന്നതാണ് ആ മാജിക് നമ്പർ. അതും ഇപ്പോഴത്തെ നിലയ്ക്ക് നാഷണൽ കോൺഫറൻസ്, കോൺഗ്രസ് സഖ്യം, എൻ സി കോൺഗ്രസ് സഖ്യം മറികടന്നിരിക്കുന്നു. പ്രശാന്ത്, അതെ, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു സൂചനകൾ ഹരിയാനയിൽ നിന്ന് വരുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ അത് മാറാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിൻ്റെ 2 മുസ്ലിം സ്ഥാനാർത്ഥികൾ, മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള 2 സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പിന്നിൽ നിൽക്കുകയാണ്. അവിടെ ബി ജെ പി നടത്തിയ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള 2 സ്ഥാനാർത്ഥികളാണ് മുന്നിൽ നിൽക്കുന്നത് എന്നതാണ്. ന്യൂ എന്നുള്ള ദില്ലിയിൽ നിന്ന് ഏറെ ദൂരമില്ലാത്ത പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ മേഖലയിൽ നിന്നാണ് ബി ജെ പി 2 സ്ഥാനാർത്ഥികളെ നിർത്തിയത്. അവിടെയുള്ള ഫിറോസ്പൂർ എന്ന സ്ഥലത്ത് ഇപ്പോൾ ബി ജെ പിയുടെ 2 സ്ഥാനാർത്ഥികൾ മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ കാണുന്നുണ്ട്. എന്തായാലും കുറച്ചുകൂടി കാത്തിരുന്നാൽ മാത്രമേ ആ സൂചന നമുക്ക് കൃത്യമായി അറിയാൻ കഴിയുകയുള്ളൂ. പക്ഷേ റോഹ്തക്കിൽ ഇപ്പോൾ 4 മണ്ഡലങ്ങളുണ്ട്. ഇവിടെയുള്ള 3 സീറ്റുകളിലും ഇപ്പോൾ കോൺഗ്രസ് മുന്നിൽ നിൽക്കുകയാണ്. കോൺഗ്രസിന് എല്ലാ മേഖലകളിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആകെ ഇപ്പോൾ വ്യത്യസ്തമായി, നേരത്തെ പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി വരുന്ന ഒരു സൂചന, ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിന് ഏറെ പ്രാമുഖ്യമുള്ള അല്ലെങ്കിൽ ഏറെ സ്വാധീനമുള്ള 3 സീറ്റുകളുണ്ട്. അതിൽ 2 സീറ്റുകളിൽ ബി ജെ പി മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തിയിരുന്നു. ആ 2 സ്ഥാനാർത്ഥികൾ ഇപ്പോൾ കോൺഗ്രസിന് മുന്നിൽ നിൽക്കുകയാണ്. വിനേഷ് ഫോഗട്ട് ഇപ്പോൾ ദുരാനയിൽ മുന്നിൽ നിൽക്കുകയാണ്. ദുലാന സീറ്റ് എവരും ഉറ്റുനോക്കിയ ഒരു സീറ്റാണ്. വിനേഷ് ഫോഗട്ടിനെ ഇറക്കിക്കൊണ്ട് ഗുസ്തി താരങ്ങളുടെ സമരം ഉണ്ടാക്കിയ വലിയ പ്രതിഷേധം, അതിനുശേഷമുള്ള വികാരം, അതൊക്കെ നേടാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ വിനേഷ് ഫോഗട്ട് ദുലാനയിൽ ഹരിയാനയിൽ കോൺഗ്രസിനോട് ചേർന്ന് മത്സരിക്കുന്നുണ്ട്. ഭിവാനി സീറ്റിൽ 1 സീറ്റിലാണ്. അവിടുത്തെ സ്ഥിതി എന്താണ് അറിയാമോ? വല്ല സൂചനയും കിട്ടിയോ? അതെ, ഭിവാനി കുറച്ചുകൂടി നോക്കേണ്ടി വരും. കാരണം ഭിവാനിയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി കിട്ടിയിട്ടില്ല. സി പി എമ്മിൻ്റെ ഓംപ്രകാശാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ഉള്ളത്. ജില്ലാ സെക്രട്ടറിയാണ് സി പി എമ്മിൻ്റെ ഓംപ്രകാശ്, ഈ ഭിവാനി ജില്ലയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അല്പസമയത്തിനകം എന്തായാലും നമുക്ക് അവിടെ നോക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഭിവാനിയിൽ എന്തായാലും ഇപ്പോൾ തൽക്കാലം ഒരു സൂചന കിട്ടിയിട്ടില്ല. സി പി എമ്മിന് വലിയ വിജയപ്രതീക്ഷ അവിടെ ഉണ്ടായിരുന്നു. കാരണം നേരത്തെ അവിടെ ലോക്ദൾ കാലത്ത് സി പി എം ജയിച്ച ഒരു സീറ്റാണ്. നേരത്തെ ലോക്ദളുമായി സഖ്യമുണ്ടാക്കിയ പഴയ കാലത്ത് സി പി എമ്മിന് ഇവിടെ ജയിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി, ഏതാണ്ട് 3 പതിറ്റാണ്ടായി ഹരിയാനയിൽ ജയിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും സി പി എമ്മിന് ഓംപ്രകാശ് എന്നുള്ള ഈ ഒരു ജില്ലാ സെക്രട്ടറി, സി പി എം ജില്ലാ സെക്രട്ടറിക്ക് ജയിക്കാൻ കഴിയുമോ എന്നതാണ് നോക്കേണ്ടത്. 1987 അവസാനമായി ഹരിയാനയിൽ ഒരിടത്ത് സി പി എം വിജയിച്ചത്. അത് ദേവിലാലിന്റെ അന്ന് ബി ജെ പി സി പി എം പോരാട്ടമാണല്ലോ. കോൺഗ്രസ് നേതാക്കളൊക്കെ, പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ അവിടെ പ്രചാരണത്തിലെത്തുകയും പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ സി പി എം ബി ജെ പി പോരാട്ടം നടക്കുന്ന ഭിവാനി മണ്ഡലത്തിലെ ജനവിധി കേരളത്തെ സംബന്ധിച്ച് കൗതുകകരമായിരിക്കും. ആ വിവരങ്ങൾ അല്പസമയത്തിനകം കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഹരിയാനയിൽ കോൺഗ്രസ് 67 സീറ്റിൽ മുന്നിലാണ്. 67 സീറ്റിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 46 മറികടന്ന് ഇപ്പോൾ 67 സീറ്റിലാണ് കോൺഗ്രസ് മുന്നിൽ നിൽക്കുന്നത്. 3/4 മണിക്കൂർ മാത്രമേ വോട്ടെണ്ണൽ തുടങ്ങിയിട്ട് 3/4 മണിക്കൂർ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. പക്ഷേ കോൺഗ്രസിൻ്റെ വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ. 68
ഹരിയാനയിൽ ബി ജെ പി 13 ചുരുങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് 68 സീറ്റിൽ മുന്നിലാണ്. വലിയ മുന്നേറ്റമാണ് ഹരിയാനയിൽ കോൺഗ്രസ് നടത്തുന്നത്. അത് എക്സിറ്റ് പോൾ ഫലങ്ങളെയും മറികടക്കുന്ന തരത്തിലാകുമോ എന്ന സംശയമാണ് ഇപ്പോഴുള്ളത്. കോൺഗ്രസിൻ്റെ വലിയ മുന്നേറ്റം ഹരിയാനയിൽ 68 സീറ്റിൽ കോൺഗ്രസ് മുന്നിൽ 13. കഴിഞ്ഞ 10 ഹരിയാന ഭരിച്ച ബി ജെ പി 13 സീറ്റിലേക്ക് ഇപ്പോൾ ലീഡ് നിലയിൽ ചുരുങ്ങിയിരിക്കുന്നതാണ് കാണുന്നത്. അതേസമയം കശ്മീരിലെ ഫല സൂചനകൾ അനുസരിച്ച് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം മുന്നിലേക്ക് പോവുകയാണ്. അവിടെയും ബി ജെ പിക്ക് തിരിച്ചടിയാണ്. 17 സീറ്റിലാണ് ബി ജെ പി, 2 സീറ്റിൽ പി ഡി പി. അങ്ങനെ കോൺഗ്രസിന് ഇന്ത്യ സഖ്യത്തിന് ആശ്വാസം നൽകുന്ന വാർത്തയാണ് ആദ്യത്തെ 45 ജമ്മു കശ്മീരിൽ നിന്നും ഹരിയാനയിൽ നിന്നും കിട്ടുന്നത്. രണ്ടിടത്തും ഇന്ത്യ സഖ്യം കശ്മീരിൽ, അതേസമയം കോൺഗ്രസ് ഒറ്റയ്ക്ക് ഹരിയാനയിൽ മുന്നേറ്റം തുടരുന്നു. പ്രശാന്ത്, വിനു, ഇപ്പോൾ ഭിവാനിയിൽ സി പി എം മുന്നിൽ നിൽക്കുകയാണ്. അവിടെ എന്തായാലും ലീഡ് നേടാൻ ഇപ്പോൾ സി പി എം സ്ഥാനാർത്ഥി കെ ഓംപ്രകാശിനെ കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറിയാണ് ഭിവാനി, ജില്ലാ സെക്രട്ടറിയാണ് ഓംപ്രകാശ്. എന്തായാലും ഓംപ്രകാശിന് ഇപ്പോൾ എന്തായാലും അവിടെ ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യുകോ ബാങ്കിൻ്റെ മാനേജർ ആയിരുന്നു ഓംപ്രകാശ്. നേരത്തെ അവിടെ നിന്ന് രാജിവെച്ച് വി ആർ എസ് അടുത്താണ് സി പി എമ്മിലെത്തിയത്. സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി കൂടിയായി ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. എന്തായാലും ഭിവാനിയിൽ സി പി എമ്മിന് ഒരു ലീഡ് നേടാൻ തുടക്കത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ വലിയ മുന്നേറ്റമാണ് ഹരിയാനയിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയാം. കാരണം ഹരിയാനയിലെ പല മേഖലകളിലും ഇപ്പോൾ എന്തായാലും ബി ജെ പി പ്രതീക്ഷിച്ച പല സീറ്റുകളിലും പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി ലാൾബയിൽ ഇപ്പോൾ പിന്നിൽ നിൽക്കുകയാണ്. കുരുക്ഷേത്ര ജില്ലയിലുള്ള 4 ഇപ്പോൾ കോൺഗ്രസ് ആണ് മുന്നിൽ. കുരുക്ഷേത്രയിലുള്ള ലാൾബ ഉൾപ്പെടെയുള്ള 4 ഇപ്പോൾ കോൺഗ്രസ് മുന്നിൽ നിൽക്കുകയാണ്. അതായത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള നായബ് സിംഗ് സൈനിയും ഇപ്പോൾ പിന്നിൽ നിൽക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഒരു ട്രെൻഡൊക്കെ വരുന്ന ഒരു സമയമാണെന്ന് പറയാം. ഇ വി എം വോട്ടുകളുടെയും കണക്കുകൾ വരുന്നുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ എന്തായാലും കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത് എന്ന് മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഹരിയാനയിലെ പല മേഖലകളിലും ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് തീർച്ചയായിട്ടും ഹരിയാനയിൽ അധികാരത്തിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ കാണുകയാണ്. 60 സീറ്റുകളിൽ ലീഡ് നേടിക്കൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് 72 സീറ്റുകളിൽ ഇപ്പോൾ കോൺഗ്രസ്.